വയനാട്ടിൽ പണിയ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളെ ഐത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്നതായി പരാതി. ബത്തേരിക്കടുത്ത ചുള്ളിയോട് കൂളിമൂല കോളനിയിലുള്ളവരെ പറമ്പുകളിലെ ജോലിയിൽ നിന്നുപോലും മാറ്റി നിർത്തുന്നതായാണ് ആരോപണം. തൊഴിലുറപ്പ് ജോലിയിലും പണിയ സമുദായം നേരിടുന്നത് കടുത്ത വിവേചനമാണെന്ന് ആദിവാസി സംഘടനകൾ പറഞ്ഞു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കോളിമൂല പണിയ കോളനിയിൽ 70ഓളം പണിയ കുടുംബങ്ങളുണ്ട്. വയനാടൻ ജന്മിമാരെന്നറിയപ്പെടുന്ന ചെട്ടിമാരുടെ പാടങ്ങളിലായിരുന്നു ഇവർക്ക് ജോലി. എന്നാലിപ്പോൾ കോളനിയിലുള്ളവരെ ജോലിക്ക് വിളിക്കാറില്ല. ചെട്ടിമാരുടെ പറമ്പുകളിലേക്ക് പ്രവേശനവും നിഷേധിച്ചു. വഴി തടഞ്ഞുകൊണ്ട് സ്ഥാപിച്ച വേലി ആദിവാസികൾ പൊളിച്ചെങ്കിലും ചെട്ടിമാരുടെ വീടുകളിലേക്കോ പറമ്പിലേക്കോ പണിയർക്ക് മാത്രം പ്രവേശനമില്ല. പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പട്ടണത്തിൽ ഞങ്ങൾ പിന്നെ ഇങ്ങനെ പണിക്ക് പോകണ്ടെന്നാണ് അവർ പറയുന്നത്. തൊഴിലുറപ്പിനും പോകണ്ടെന്ന് പണിയരായിട്ട് പണിയ സമൂഹത്ത് അങ്ങോട്ട് പോകണ്ടെന്ന് പറയുന്നത്. നമ്മൾ ആദിവാസി ആയത് കൊണ്ട് തന്നെ അവരെ കാണിക്കുന്നു. അവരെ പൊള്ളാറ്റോ അവരെ പറമ്പ് അടക്കുക. ആദിവാസിന്റെ പേരും പറഞ്ഞിട്ട് ആ ആദിവാസികളെ വഴിക്ക് തന്നെ അവർ വരികയും ചെയ്യും. നമ്മളങ്ങോട്ട് പോകാനും വിടില്ല. അപ്പൊ നമ്മളെ പറമ്പ് കൂടി അവർ നടക്കാൻ പാടില്ല. അവരെ തട്ടിച്ച പക്ഷം നമുക്ക് അങ്ങനെ നിർത്തണം. കാലങ്ങളായി കൂളിമൂല കോളനിയിലെ പണിയ കുടുംബങ്ങളെ ഐത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്നതായി ആദിവാസി സംഘടനകളും പറയുന്നു. തൊഴിലുറപ്പ് ജോലിയിൽ നിന്ന് പോലും പണിയ വിഭാഗങ്ങൾ വിവേചനം നേരിടുന്നു. ഒന്നിച്ച് ഈ തൊഴിൽ സ്ഥലങ്ങളിൽ പോലും അവരോടൊപ്പം നിന്ന് ഭക്ഷണം കഴിക്കാനോ അവരുടെ കൂടെ ഇരിക്കാനോ അവരോട് സംസാരിക്കാനോ പോലും ജാതിപരമായിട്ട് ഐത്തം കാണിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ വയനാട് ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. പാടത്തും പറമ്പിലും ജോലി ചെയ്തു പോകുകയല്ലാതെ പണിയ വിഭാഗത്തിലുള്ളവരെ വയനാടൻ ചെട്ടികളും കുറിച്യരും കുറുമരുമൊന്നും വീടിനകത്തേക്ക് പ്രവേശിപ്പിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോഴാകട്ടെ പറമ്പിൽ പോലും ഈ ഗോത്രവിഭാഗം പ്രവേശിക്കരുതെന്നാണ് തിട്ടൂരം. തൊട്ടുകൂടായ്മയും അസ്പൃശ്യതയിൽ നിന്നും ഈ പുരോഗമന കാലത്തും വയനാടൻ മലയിറങ്ങിയിട്ടില്ല. എല്ലാ കാലങ്ങളിലും ചൂഷണത്തിനിരയായിക്കൊണ്ടിരിക്കുന്ന ആദിവാസി വിഭാഗങ്ങൾ ഇപ്പോഴും ഐത്ത ഭീഷണിയുടെ നടുവിലാണ്. പരിഷ്കൃത സമൂഹത്തിന് തന്നെ അപമാനമാവുന്ന രീതിയിൽ ആദിവാസികൾ ഇവിടെ മാറ്റി നിർത്തപ്പെടുന്നു. വയനാട്ടിൽ നിന്ന് ക്യാമറാമാൻ ശ്രീജിത്ത് സീകല്ലിമുട്ടിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. പാർട്ടിയുടെ വിവരങ്ങളുമായി എസ് വിനേഷ് കുമാറും ഒപ്പം ഈ വാർത്തയോട് പ്രതികരിക്കാൻ സാമൂഹ്യ പ്രവർത്തകൻ മണിക്കുട്ടനും ആക്ടിവിസ്റ്റ് മൃദുലാദേവിയും നമ്മോടൊപ്പം തത്സമയം ചേരുകയാണ്. ആദ്യം വിനേഷിലേക്ക്. വിനേഷ്, എത്രത്തോളം ഗൗരവതരത്തിലുള്ള വിഷയമാണ് ഇത്? ഇപ്പോഴും ഈ പുരോഗമന കാലത്തും അവിടെ ആദിവാസികൾ നേരിടേണ്ടി വരുന്ന തൊഴിൽ ചൂഷണങ്ങൾ, ജാതി വിവേചനം, അത് എത്രത്തോളം വലുതാണ്? ദിവ്യ, വയനാട്ടിൽ ആദിവാസികൾ നേരിടുന്ന ജാതി വിവേചനത്തിന് യാതൊരു മാറ്റവും ഈ അടുത്ത കാലത്തൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം പ്രത്യേകിച്ച് പണിയ വിഭാഗങ്ങളെല്ലാം എല്ലാ കാലങ്ങളിലും ഇത്തരത്തിൽ ഐത്തം കൽപ്പിച്ച് മാറ്റി നിർത്തപ്പെടുകയും തൊഴിൽ വിവേചനം നേരിടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ഈ വാർത്ത, അതായത് ഈ കോളിമാട് കോളനി ഉണ്ടല്ലോ, പിന്നെ തമിഴ്നാട് കേരള അതിർത്തിയിലാണിത് സ്ഥിതി ചെയ്യുന്നത്. ചുള്ളിയോട് ആണ്, നെന്മേനി ഗ്രാമപഞ്ചായത്തിലാണ് ഉൾപ്പെടുന്ന സ്ഥലമാണ്. ഇവിടെ ആദിവാസികൾക്ക് തൊഴിലുറപ്പ് കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ്. കാരണം കാലങ്ങളായി വയനാടൻ ചെട്ടിമാരുടെ തോട്ടങ്ങളിലും പാടങ്ങളിലും പണിയെടുത്ത് ജീവിച്ചവരായിരുന്നു. ഈ അടുത്ത കാലത്ത് ഇവരെ വയനാടൻ ചെട്ടിമാർ അകറ്റി നിർത്തി ജോലിയിൽ നിന്ന് മാത്രമല്ല ഇവർ വഴി നടക്കുന്നത് പോലും നിഷേധിക്കപ്പെടുകയാണ്. അതായത് ഈ വയനാടൻ ചെട്ടിമാരുടെ വീടുകളിലേക്കോ അവരുടെ പറമ്പുകളിലേക്കോ പോലും പണിയ വിഭാഗത്തിന് മാത്രം കയറാൻ അനുവാദമില്ല. മറ്റു വിഭാഗങ്ങൾക്ക് പ്രശ്നമില്ല. ഈ ആദിവാസികൾക്കിടയിൽ തന്നെ കുറുമ വിഭാഗം, മുള്ളുകുറുമ വിഭാഗത്തിനൊന്നും ഇങ്ങോട്ട് പോകുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ പണിയ വിഭാഗത്തിലുള്ള ആദിവാസികളെ മാത്രമാണ് ഈ രീതിയിൽ വേട്ടയാടുന്നത്. ഒപ്പം തന്നെ തൊഴിലുറപ്പ് ജോലിയിൽ പോലും പണിയ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികൾക്ക് ഒരു ഭാഗത്ത് അവർ ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ കൂടെ മിങ്കിൾ ചെയ്ത് ഇവർക്ക് ജോലി ചെയ്യാൻ പോലുള്ള ഒരു സാഹചര്യം വയനാട്ടിലില്ല. മൃദുലാദേവി നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ മൃദുലാദേവി, ഇത്തരം മേഖലകളിൽ ഒട്ടേറെ ഇടപെടൽ നടത്തിയ ഒരാളാണ് താങ്കൾ. ഇവിടെ വയനാട്ടിലെ അവസ്ഥ നോക്കൂ. അത് അവിടെ ഒരു കോളനിയിലെ മാത്രം അവസ്ഥയല്ല, മറ്റു പലയിടങ്ങളിലും സമാനമായ രീതിയിലുള്ള സാഹചര്യങ്ങൾ, അവസ്ഥ അവിടെയുള്ള ആദിവാസി കുടുംബങ്ങൾ നേരിടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നും ഈ ഐത്തം, പഴയ കാലത്ത് തുടർന്നു വന്ന ഐത്തവും ദുരാചാരവും വിവേചനവും ഒക്കെ ഇന്നും തുടർന്നു വരുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ ഏത് രീതിയിലുള്ള ഇടപെടലുകളാണ് നമുക്ക് നടത്താൻ കഴിയുക? വളരെ വളരെ ഞെട്ടലോട് കൂടിയാണ് ഈ വാർത്ത കേൾക്കുന്നത്. ന്യൂസ് എയ്റ്റിന് ഇത് വെളിയിൽ കൊണ്ടുവന്നതിന് ഞാൻ അതിന് ന്യൂസ് എയ്റ്റിനെ അഭിനന്ദിക്കുന്നു. ഒപ്പം ഇത് നൂറ്റാണ്ടുകളായി അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ അൺടച്ചബിലിറ്റിയെ നിയമം മൂലം ഇവിടെ നിർത്തലാക്കുകയും ഇത്രമേൽ ഹീനമായ അയിത്തം അല്ലാതെ ഡിജിറ്റലായിട്ടുള്ള അയിത്തം ഇപ്പോഴും ദലിത് ആദിവാസി അതീവ പിന്നോക്ക സമൂഹങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഈ പഴയ അന്ന് ഉണ്ടായിരുന്ന ബ്രാഹ്മണിക്കൽ ആചാരം അതുപടി പിന്തുടരുന്നു കൊണ്ടുവരുന്ന ഒരു വ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അത്തരം ഒരു അവസ്ഥയ്ക്ക് ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നു എന്നതാണ് നമ്മൾ പറയേണ്ടത്. ശ്രീ മൃദുല ദേവി, അതെ ഹലോ. അപ്പൊ അത്തരത്തില് യഥാർത്ഥത്തില് ആദിവാസി സമൂഹങ്ങളുടെ ഗോത്ര സംസ്കൃതി അനുസരിച്ചുകൊണ്ട് തന്നെ അവർ പരസ്പരം സ്ഥിതി സമത്വത്തിൽ അധിഷ്ഠിതമായ കാർഷിക സമൂഹങ്ങളായിരുന്നു ആദിവാസി സമൂഹങ്ങൾ. ഇവർക്കിടയിലേക്ക് ഇവർ പരസ്പരം ഒന്നിച്ചു നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത് മുതലെടുത്തുകൊണ്ട് അത് ശരിയാവില്ല എന്ന് കണ്ടുകൊണ്ട് ബ്രാഹ്മണ സമൂഹങ്ങൾ, ഇവിടുത്തെ ബ്രാഹ്മണ മതമാണ് ഇവരെ അകറ്റി നിർത്തിക്കൊണ്ടിരുന്നത്. ഇത് സ്വാഭാവികമായി കാലക്രമേണ, അതായത് ഒരു ഭൂവിഭാഗങ്ങളിലുള്ള ആദിവാസി വിഭാഗങ്ങൾ ഇതര ഭൂവിഭാഗങ്ങളിലുള്ള ആദിവാസി വിഭാഗങ്ങളുമായി ചേരുമ്പോൾ ഞങ്ങളുടെ ഡോമിനേഷൻ, ഞങ്ങളുടെ ആത്മീയ ആധിപത്യം നടക്കില്ല എന്നറിഞ്ഞുകൊണ്ട് ബ്രാഹ്മണ മതം അടിച്ചേൽപ്പിച്ചതായിരുന്നു. ഇത് പിൽക്കാലത്ത് ഇതര ആദിവാസി വിഭാഗങ്ങൾ പരസ്പരം ഒരു ശീലം പോലെ ആക്കിയെടുക്കുന്ന തരത്തിൽ ഉളാവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. നവോത്ഥാന പരികല്പനകളാകട്ടെ, അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റേറ്റ് സ്വാതന്ത്ര്യാനന്തരം നമ്മളുടെ മാറി മാറി വന്ന ഭരണ സംവിധാനങ്ങളോ ഇതിനെ നിലനിർത്തിക്കൊണ്ടു പോകുവാനാണ് ശ്രമിച്ചത്. അതിനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ഇത്തരത്തിലൊരു ആശ്രിത സമൂഹം ഉണ്ടാകുമ്പോൾ മാത്രമാണ് പല ക്ഷേമ സർക്കാരുകൾ എന്ന് അവകാശപ്പെടുന്നവയ്ക്കും അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ നടക്കുവാൻ ഇത്തരത്തിലൊരു അടിമ സമൂഹത്തെ വേണമായിരുന്നു. 1976 വരെ പണിയ സമൂഹങ്ങളാൾ അടിമകളായിരുന്നു. അവിടെ നിന്നാണ് ഏറ്റവും വളരെ കുറഞ്ഞ കാലം കൊണ്ടാണ് അവരിൽ നിന്നും പ്രൊഫഷണലുകൾ ഉയർന്നു വന്നത്. വളരെ കുറഞ്ഞ ചരിത്രം മാത്രമാണ് അവർക്കുള്ളത്. അതിലൊന്നാണ് ഇപ്പൊ എനിക്കിപ്പോ ചർച്ചയിലിരിക്കുന്ന പ്രിയ സഹോദരൻ മണിക്കുട്ടൻ പണിയൻ. അപ്പോ ഈ പണിയ സമൂഹത്തോട് ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു വിവേചനം എന്ന് പറയുന്നത് ഈ ബ്രാഹ്മണ മതം തിരിച്ച് ഇതുപോലെ തന്നെ വീണ്ടും നമ്മളുടെ പുതിയ ഒരു ഇന്ത്യ, ഇപ്പോഴത്തെ ഈ ഒരു ഇന്ത്യ എന്ന് പറയുന്നത് ഈ ബ്രാഹ്മണ മതത്തെ സർവാത്മന സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഇന്ത്യയെ. അതാണ് ആ രീതിയിലുള്ള പഴയകാല ആചാരങ്ങൾ ഇപ്പോഴും തുടർന്നു വരുന്നു നമ്മുടെ കേരളത്തിലും എന്നാണ് മനസ്സിലാക്കേണ്ടത്. സാമൂഹ്യ പ്രവർത്തകൻ മണിക്കുട്ടനും ചേരുകയാണ്. ശ്രീ മണിക്കുട്ടൻ, താങ്കൾ ഈ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളാണ്, വയനാട്ടിൽ നിന്നുള്ള ഒരാളാണ്. ഒരുപക്ഷെ താങ്കൾക്ക് അവരുടെ ഒരു അവസ്ഥയെക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയും. എത്ര കാലമായി ഈ രീതിയിലുള്ള വിവേചനം അവർ നേരിടേണ്ടി വരുന്നു എന്നാണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? അവിടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇടപെടലും സന്നദ്ധ സംഘടനകളുടെയോ അധികാരികളുടെയോ ഒരു ഇടപെടലും ഇതുവരെ നടന്നിട്ടില്ലേ? അതായത് ഇതുപോലെ ഒരു ചർച്ച കൊണ്ടുവന്നതിലും അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെ ഊരുകളിലെ അവസ്ഥയൊന്നും ശരിക്ക് അതിന്റെ ഒരു റിയാലിറ്റി കൃത്യമായിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു സ്പേസ് എനിക്ക് തോന്നുന്നത് ഇതുപോലെയുള്ള ഒരു വലിയ ചാനലിൽ കിട്ടുന്നത് ആദ്യമായിരിക്കും. അല്ലാത്ത പക്ഷം ചില പ്രശ്നങ്ങൾ ഊരിൽ നടക്കുമ്പം അത് റിപ്പോർട്ട് ചെയ്യുകയും അതിനുശേഷം അതിൽ വരുന്ന ഒരു പ്രശ്നം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മൈൻഡ് ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥയാണ് ഇത്രയും കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മൾ പല സമൂഹത്തിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും ഇപ്പൊ വിധിയായിട്ട് ബന്ധപ്പെട്ടിട്ട് കോടതി വിധിയായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ ആദിവാസി ഊരിലെ ഓരോ പ്രശ്നങ്ങളും ചർച്ചകളിൽ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായമായിട്ട് എനിക്കിവിടെ പറയാനുള്ളത്. അതായത് ഇപ്പം ഈ ഒരു കോളിമൂല കോളനിയിൽ സംഭവിച്ചത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. അതായത് കാലാകാലങ്ങളായിട്ട് ഞങ്ങളുടെ ഓരോ ജീവിതാവസ്ഥയിലും ഞങ്ങൾ ഈ പറയുന്ന അയിത്തവും മാറ്റി നിർത്തപ്പെടലും ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ കാലത്തും. അതായത് ഇപ്പം മൃദുല ചേച്ചി തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പോഴാണ് ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന്, അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം ആണ് പണിയ സമുദായം. അതിനോട് തൊട്ടു ചേർന്ന് തന്നെ ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ള അടിയ കാട്ടുനായിക്ക വിഭാഗക്കാരും ഉണ്ട്. അപ്പം ഈ ഒരു സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇവിടെ കോടികൾ ഒഴുക്കുന്നുണ്ടെങ്കിൽ കൂടി ഇപ്പോഴും എനിക്ക് നെഞ്ചിൽ കൈതൊട്ട് പറയാൻ പറ്റും, അതായത് പഠിക്കുന്ന ഞങ്ങളുടെ അഡോളസന്റ് ഗേൾസ് ഈ പറയുന്ന 5 മണിക്കൊക്കെ ആണ് മലമൂത്ര വിസർജനം നടത്തി കുളിച്ച് ഒരുങ്ങി നിൽക്കുന്നത്. അതായത് അടിസ്ഥാന സൗകര്യം പോലും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് മറയുള്ള ഒരു കക്കൂസോ ഒരു കുളിമുറിയോ ഇല്ല. ഈ ജീവിതാവസ്ഥയിൽ നിന്നാണ് പല കുട്ടികളും ഇപ്പോഴെങ്കിലും ഒരു വിദ്യാഭ്യാസത്തിന്റെ ഒരു ഗുണം ഒരു ഡിഗ്രി ലെവലിലേക്കെങ്കിലും അത്യാവശ്യത്തിന് വേണ്ട ജീവിത സാഹചര്യങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ പോലും അവിടെയുള്ള ആദിവാസി കുടുംബങ്ങൾക്ക് ലഭിക്കുന്നില്ല. അതിൽ നിന്നൊക്കെ മാറി എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കാമെന്ന് വെച്ചാൽ അതിന് പോലും സമ്മതിക്കാത്ത അവസ്ഥയാണല്ലേ അവിടെ? തീർച്ചയായും. അതായത് ഇപ്പൊ തൊഴിലുറപ്പ് മുതൽ നമ്മുടെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് വരെ എടുക്കാം, അല്ലെങ്കിൽ മിനിസ്റ്റീരിയൽ തലം വരെ എടുക്കാം. അതായത് തൊഴിലുറപ്പിന്റെ ആ ഒരു സമയത്ത് പോലും നമ്മുടെ ആദിവാസി വിഭാഗം ജനങ്ങളെ ഒരു കൂട്ടമായി മാറ്റി നിർത്തി അവർക്ക് കുറച്ചുകൂടി മാനുവൽ ആയിട്ട് ടഫായിട്ടുള്ള വർക്ക് കൊടുത്തുകൊണ്ട് മറ്റ് സമുദായക്കാർക്ക് കുറച്ചുകൂടി ഈ തോണ്ടാനും പരണ്ടാനും വെട്ടാനും ഒക്കെ എളുപ്പമുള്ള ജോലികൾ കൊടുത്തുകൊണ്ടാണ് തൊഴിലുറപ്പിടങ്ങൾ നമുക്ക് ദൃശ്യമാകുന്നത്. അതായത് കൊത്താനും പരണ്ടാനും ഒക്കെ കുറച്ചുകൂടി മാനുവലായിട്ട് കഴിവുള്ള ആരോഗ്യമുള്ള ആദിവാസി വിഭാഗം ജനങ്ങളിലെ ആൾക്കാരെ നിർത്തുകയും കുറച്ചുകൂടി ചതുപ്പായിട്ടുള്ള നിലങ്ങൾ മണ്ണ് പിടിപ്പിക്കാനും കൊത്താനും ഒക്കെ ജനറൽ വിഭാഗത്തിലുള്ള ആൾക്കാരെയും നിർത്തുന്ന ഒരവസ്ഥ തൊഴിലുറപ്പിന്റെ ഇടങ്ങളിലുണ്ട്. നേരെ മറിച്ച് നമുക്ക് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ വരാം. അതായത് ഇപ്പം അടിയ പണിയ കാട്ടുനായ്ക്ക വിഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതും അത് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവര് പല രീതിയിലുള്ള പ്രൊജക്ടുകളും അതിനുവേണ്ടി കോടികളും ഒഴുക്കുന്നത്. അപ്പൊ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ശരി, മൃദുലാദേവിയിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ മൃദുലാദേവി, ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ ഈ ആദിവാസി കുടുംബങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അതിൽ നമുക്കൊരു മാറ്റം വരേണ്ടത് അനിവാര്യം തന്നെയാണ്. അവരെ സമൂഹത്തിന്റെ പൊതുധാരയിലേക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടതും അത്യാവശ്യമാണ്. അതിനുവേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഇത്തരം തൊഴിൽ ചൂഷണങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ എന്ത് ചെയ്യാം നമുക്ക്? ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു പ്രമുഖ ചാനലിൽ കൂടിയാണ് ഇത് വെളിയിൽ വിടുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവിടെ എത്തി അതിന്മേലുള്ള നിയമ നടപടി അടിയന്തരമായിട്ട് എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത്. അതിനുശേഷമാണ് ഇനി ബാക്കി എന്ത് ചെയ്യണം എന്നുള്ള ഒരു ആലോചന. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ നിയമ നടപടി ഉണ്ടാവുക. സെക്കൻഡ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു പോളറൈസേഷന് വേണ്ടി പരസ്പരം ഈ സമൂഹങ്ങളെ വീണ്ടും ധ്രുവീകരിക്കുവാൻ വേണ്ടി ഇത് അറിഞ്ഞുകൊണ്ട് ബ്രാഹ്മണ മതത്തിന്റെ ആളുകൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. കാരണം പണിയ സമൂഹങ്ങൾ എന്ന് പറയുന്നതാണ് ആദിവാസി സമൂഹങ്ങളിലെ ഏറ്റവും അധികം ആരോഗ്യമുള്ള സമൂഹമാണ്. ഏറ്റവും ആരോഗ്യമുള്ള ഈ സമൂഹത്തെ തൊഴിലിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ഒരു തൊഴിൽ മാറ്റം മാത്രമല്ല, നഗ്നമായ അൺടച്ചബിലിറ്റിയാണ്. ഈ അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രാകൃതവും നികൃഷ്ടവുമായ ഒരു സംഭവമാണ്. ആ സംഭവം ഇതര ആദിവാസി സമൂഹങ്ങൾ എന്ന് പറയുന്നത് ഒരു അംബ്രല്ല ടേമിനെ ആ ആദിവാസി സമൂഹങ്ങൾ ഒരു വിഭാഗത്തെ അവർ ജോലിക്കെടുക്കുകയും മറ്റൊരു വിഭാഗത്തെ ജോലിക്കെടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഈ രണ്ട് സമൂഹങ്ങൾക്കിടയിൽ ഒരു ധ്രുവീകരണം പരസ്പരം ഉണ്ടാകുന്നു. അത് മുതലെടുക്കുന്നത് ബ്രാഹ്മണ മതമാണ്. അപ്പം ഈ സമൂഹങ്ങൾ യാതൊരു തരത്തിലും ഒന്നിക്കാതിരിക്കുവാൻ കൂടി ചെയ്യുന്ന തന്ത്രപരമായ ഒരുപാട് സമൂഹങ്ങൾ ചേർന്നുകൊണ്ട് ചെയ്യുന്ന ഒന്നിന്റെ ഒടുവിലത്തെ കണ്ണിയായാണ് ഈ ചെട്ടി സമൂഹ വിഭാഗങ്ങളുടെ ഇതിനെ കാണേണ്ടത്. അല്ലാതെ ഇതൊരു ഒറ്റപ്പെട്ട ഒരു ഇടത്തെ ഒരു പ്രാദേശിക സംഭവം മാത്രമല്ല, ഇതിന് കൃത്യമായ നെറ്റ്വർക്ക് ഉണ്ട്. ഇതിനു വേണ്ടി ഇവിടെ യൂണിറ്റ് ഏറ്റെടുത്തുകൊണ്ട് തന്നെ കൗൺസിലിംഗ് അവിടെ നടത്തേണ്ടതുണ്ട്. അത് ആദിവാസി വിഭാഗങ്ങൾക്കിടയിലല്ല ഈ കൗൺസിലിംഗ് നടത്തേണ്ടത്. ഇത് ചെയ്യുന്ന ബ്രാഹ്മണ മതത്തിന്റെ വക്താക്കളായ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുകയും അവർക്ക് നിയമപരമായ ശിക്ഷ ഉറപ്പാക്കുകയും അതുപോലെ തന്നെ അധികാരികളുടെ കൃത്യമായ ഇടപെടലുകൾ, ബോധവൽക്കരണമാണ് ഇത്തരം ആദിവാസി മേഖലകളിൽ ആവശ്യമുള്ളത് എന്നാണ് പറയുന്നത്. വലിയ ഗുരുതരമായ തൊഴിൽ ചൂഷണമാണ് വയനാട് ചുള്ളിമൂട് കോളനിയിലെ പണിയ വിഭാഗത്തിലുള്ളവർ നേരിടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് വിനേഷ് കുമാർ നൽകിയത്. സാമൂഹ്യ പ്രവർത്തകൻ മണിക്കുട്ടനും ആക്ടിവിസ്റ്റ് മൃദുലാദേവിയുമാണ് വാർത്തയോട് പ്രതികരിച്ചത്. വളരെയധികം നന്ദി ഞങ്ങളോട് ചേർന്നതിന്.